രാജ്യത്തെ ഒന്നടങ്കം ഞെട്ടിച്ച അതിക്രൂരമായ ഒരു പീഡനമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിർഭയ ഗാങ് റേപ്പ് നിർഭയയ്ക്ക് സംഭവിച്ചതുപോലെ തന്നെ സമാനമായിട്ടുള്ള അതിക്രൂരമായ പീഡനം അനുഭവിച്ച് മരണത്തിന് കീഴടങ്ങിയ പെൺകുട്ടിയാണ് യു പി ഹദ്രസിലെ മനീഷ വാൽമീകി എന്ന ഇരുപത് വയസ്സ് മാത്രമുള്ള ദളിത് പെൺകുട്ടി ഈ സാധു പെൺകുട്ടിയോട് ഈ ക്രൂരത കാട്ടിയ ചെകുത്താന്മാർ ആരെന്നറിയാനാണിപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത് എന്നാൽ ഇവരുടെ ശരിയായ ഒരു ഫോട്ടോ പോലും ഇത്രയും ദിവസമായിട്ട് പുറത്തുവിട്ടിരുന്നില്ല എന്നാൽ ഇന്നറിയാൻ കഴിഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ മനുഷ്യ മൃഗങ്ങളെ ഒന്നറിഞ്ഞിരിക്കാം ഇതിൽ ആദ്യത്തെ പ്രതിയാണ് സന്ദീപ് ഈ പെൺകുട്ടി ആദ്യം പറഞ്ഞ പേരും ഇയാളുടേതാണ് ഇരുപത്തിരണ്ട് വയസ്സാണ് പ്രായം പത്താം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത രണ്ടാമത്തെ ആളുടെ പേര് ലവകുഷ് ഇയാളുടെ പ്രായം വെറും പത്തൊൻപത് വയസ്സാണ് പ്ലസ് ടു വരെ ഇയാൾ പഠിച്ചിട്ടുണ്ട് കൃഷിപ്പണിയാണ് ഇയാളുടെ ജോലി മൂന്നാമത്തെ പ്രതി രാംകുമാർ ഇരുപത്തെട്ട് വയസ്സാണ് പ്രായം വിദ്യാഭ്യാസം പത്താം ക്ലാസ് ഇയാൾ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ല നാലാമത്തെ പ്രതി രവികുമാർ ഇയാൾക്ക് ഇരുപത്തെട്ട് വയസ്സ് തന്നെയാണ് പ്രായം ജോലി വ്യക്തമല്ല ഇവർ അപ്പർ കാസ്റ്റായിട്ടുള്ള ആളുകളാണ് താക്കോൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ഇത്രയും ചുരുങ്ങിയ വിവരങ്ങൾ മാത്രമാണ് ഇവരെക്കുറിച്ച് കിട്ടിയിട്ടുള്ളത് ഇതിൽ ആദ്യത്തെ പ്രതിയായിട്ടുള്ള സന്ദീപിൻ്റെ ഫോട്ടോ മാത്രമാണ് നമുക്ക് വ്യക്തമായിട്ട് കിട്ടിയിട്ടുള്ളത് ബാക്കി വരുന്ന മൂന്ന് പേരുടെയും ഫോട്ടോ വ്യക്തമല്ല മാസ്ക് വച്ചിട്ടുള്ള അവ്യക്തമായൊരു ഫോട്ടോയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് സംഭവം നടന്ന് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷവും ഇവരുടെ ചുരുങ്ങിയ വിവരങ്ങൾ മാത്രമേ ജനങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ വിധി എന്താകുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല എന്നാലും മനീഷയ്ക്ക് നീതി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം